എന്നെയല്ല നീ പ്രതീക്ഷിച്ചത് അല്ലേ? സ്വന്തം പെങ്ങളാ ദേ, ആ കുട്ടിയുടെ വിവാഹം മുടങ്ങിയാ കൊന്നുകളയും ഞാൻ. ജീവിച്ചിരുന്നാലല്ലേ നിനക്ക് സ്വത്തും സമ്പത്തൊക്കെ വേണ്ടി വരൂ. അതിനുവേണ്ടി നീ നിന്റെ അച്ഛനോടും അമ്മയോടൊക്കെ യുദ്ധം ചെയ്യും. ജീവൻ പോയാ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതെന്റെ നാടാ, ഞാൻ കൊണ്ടും കൊടുത്തും വളർന്ന നാടാ. ഇവിടെ എന്നറിയാത്ത ഒരു ക്രിമിനൽ പോലും ഉണ്ടാവില്ല. അവർ ഞാൻ പറയുന്നതിനപ്പുറം നിൽക്കുകയില്ല. നീ വെച്ച ഗുണ്ടകൾ തന്നെ നിന്റെ കഴുത്തിറക്കുന്നത് കാണോ നിനക്ക്? ഗുണ്ടകളെ വെച്ച് സ്വന്തം കാര്യം നേടിയെടുക്കുന്ന ഒരു പോലീസ് ഓഫീസർ, ഇനി നിനക്ക് ആ വേഷം യോജിക്കില്ലടാ. നീയേ ജോലിയിൽ തിരിച്ചു കയറാനും പോകുന്നില്ല. അവസാനം ദേ, ഇപ്പോഴത്തെ നിന്റെ സകല തോന്നിയാസ്തനും കൂട്ടി നിൽക്കുന്നുണ്ടല്ലോ, അവളും നിനക്കെതിരെ തിരിയും. എടാ നിന്റെ പെണ്ണ് നിന്നെ പോലെ തന്നെ അത്യാഗ്രഹിയ. അവക്ക് സമ്പത്തില്ലാത്ത മാസശമ്പളം ഇല്ലാത്ത ഒരു ഭർത്താവിനെ അധികം നാൾ സഹിക്കാൻ പറ്റില്ല. അങ്ങനെ നീ ആരോരും ഇല്ലാതെ തെണ്ടി തിരിയേണ്ടി വരും. കാരണം അത്രയ്ക്ക് ക്രൂരതയാ നീ നിന്റെ കുടുംബത്തോട് ചെയ്തത്. നല്ല അന്തസ്സായിട്ട് ഒരാങ്ങനയുടെ സ്ഥാനത്ത് നിന്ന് നിനക്ക് വേണമെങ്കിൽ വിവാഹം നടത്താം, അവിടെ കൂടാം. അല്ലെങ്കിൽ മാറി നിൽക്കാം അവരെ ശല്യം ചെയ്യാതെ. ഇത് രണ്ടുമല്ല സംഭവിക്കുന്നതെങ്കിൽ ഒരു പാവം പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ നിന്നെ കൊന്ന് കടലിൽ കെട്ടിത്താഴ്ത്തും ഞാൻ. പിന്നെ ആ ചടങ്ങ് കഴിഞ്ഞ് ശവം പൊങ്ങും. ഇതൊരു ഭീഷണിയായി നീ തള്ളിക്കളയണ്ട. ഞാൻ ആരാണെന്ന് നീയിപ്പോ വിലക്കെടുത്തവന്മാരുണ്ടല്ലോ, അവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്ക്. ചെല്ലടാ. ഒന്നും നടക്കില്ലടി, അവിടെയും തടസ്സമായി ഇവിടെ നിർത്തേത്തി. നിന്റെ നാത്തുവിന്റെ യഥാർത്ഥ അച്ഛൻ ആ ഡ്രൈവർ. അയാൾക്ക് എന്താ അവിടെ കാര്യം? എടി അവൻ ഗുണ്ടയടി, തനി ഗുണ്ട. ഞാൻ വിലക്കെടുത്ത എന്റെ പിള്ളേർക്ക് പോലും അവൻ്റെ അടുത്ത് ബഹുമാനോ സ്നേഹമാ എന്ന് മാത്രമല്ല, ഇനി അവിടെ കിടന്ന ആളായ കൊല്ലുവെന്ന ഭീഷണി. സ്വന്തം ഭാര്യയെ കൊന്നവനവൻ, പിന്നെ ഒറ്റാൻ തടിയും. അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. പോയിട്ട് എന്തായി? വിവാഹം മുടക്കിയോ? തറവാടിന്റെ പങ്കു പറ്റിയോ?
മുഖം കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നില്ല. നല്ല വാട്ടമുണ്ട് മുഖത്ത്. ആ വിവാഹം നടക്കും. അതിപ്പോ അച്ഛന്റെ അമ്മയുടെ പോലെ ഞങ്ങളുടെ കൂടെ ആവശ്യ. അതിനവള് നിന്റെ സ്വന്തം പെങ്ങളൊന്നും അല്ലല്ലോ. പെങ്ങളൊരുത്തി ഇവിടെ നിപ്പുണ്ട്, എന്നിട്ട് അവളെ പറഞ്ഞു പറ്റിച്ചു. നിങ്ങളുടെ നാത്തൂന, ആ കുട്ടിയുടെ വിവാഹം നിങ്ങൾ മുമ്പിൽ നിന്ന് നടത്തി കൊടുക്കേണ്ടതാ. ഇഷ്ടത്തിന് സ്വർണവും പണവും ബാങ്കിലുണ്ടല്ലോ, അതിന്ന് കുറച്ചെടുത്ത് നിങ്ങൾ ആ കുട്ടിയുടെ വിവാഹം നടത്താൻ തയ്യാറായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ അനുസരിച്ചാണ്. പ്രായത്തിന്റെയും സ്ഥാനത്തിന്റെയും ബഹുമാനവും തന്നേനെ. ഇവിടെ പ്രായം ചെന്ന രണ്ട് മനുഷ്യരായിട്ട് വീട് തുടപ്പിക്കുന്നതാ കണ്ടത്. സ്വന്തം അച്ഛനെ അമ്മയാ, മോനും മരുമകളും കൂടി ഭിക്ഷക്കാരെ പോലെ കണ്ടത്. അവരുടെ കാര്യം പോട്ടെ, ഇവിടെ അമ്മ വീണ് കിടന്നപ്പോ എന്തായിരുന്നു അവസ്ഥ നോക്കിയോ? സ്വന്തം അമ്മയെ നിങ്ങള് പിന്നെ എങ്ങനെ സ്നേഹം തോന്നും? ഇന്നത്തെ കാലത്ത് അന്യർക്കുള്ള അത്രയും സ്നേഹം പോലും സ്വന്തം അച്ഛനോടും അമ്മയോടും ചിലർക്കൊന്നുമില്ല. എന്നാ ആ നിരയിലേക്ക് തരം താടാൻ ഞാനില്ല, ഇവളും. ഞങ്ങൾ ബന്ധത്തിന്റെ ആഴമറിഞ്ഞ് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാ, അത്തരക്കാരെ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നവരും. എന്റെ അച്ഛനാണ് ശ്രീയങ്കൾ എന്ന് ആക്ഷേപിക്കാറുണ്ടല്ലോ, ആ മനുഷ്യൻ ആരാന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടല്ലോ രണ്ടാൾക്കും. അതുകൊണ്ട് കുറച്ചുകൂടി സ്വഭാവം മെച്ചപ്പെടുത്തിയാൽ നന്നായിരിക്കും സംസാരവും. അല്ലെങ്കിൽ ചോദിക്കാൻ എനിക്ക് ബന്ധുക്കളായി പോലീസ് ഓഫീസറോ കളക്ടറോ മാത്രമല്ല, എല്ലാം തികഞ്ഞൊരു ഗുണ്ടയും ഉണ്ട്. അന്യനാണെങ്കിലും എന്റെ വീടിനെ എന്റെ ബന്ധുക്കളെ ജീവനായി കരുതുന്ന ഒരാണ്. മനസ്സിലെ വിഷമൊക്കെ കളഞ്ഞിട്ട് ഒരാങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ആ വിവാഹം നടത്തി കൊടുക്കണോ? അതിനൊരു നല്ല ജീവിതം കിട്ടണമെന്ന് പ്രാർത്ഥിക്കും. ഗായത്രിമുള്ള നാത്തൂന്റെയും ഭർത്താവിന്റെ സ്വഭാവക്കാര് രണ്ടുപേരും അവിടെ ഉണ്ടല്ലോ. കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആ കൊച്ചിന് കൊടുക്കാൻ കുറച്ച് പണം എടുത്തപ്പോ അതിന്റെ പേരിൽ അച്ഛനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഗായത്രിമോള് വിളിച്ച് വായി തോന്നിയതൊക്കെ പറഞ്ഞപ്പോ രണ്ടാളും നിശബ്ദരായി. സ്വർണ്ണ ഇപ്പൊ ആവശ്യത്തിനായല്ലോ, മറ്റു ചെലവിനുള്ള പണമല്ലേ വേണ്ടത്? അതെ, എനിക്ക് അഭിമാനം തോന്നുക ഗായത്രിമോളെ കുറിച്ച് ഓർത്തിട്ട്. മോളിൽ നിന്നും പ്രതീക്ഷിച്ചതിനപ്പുറത്താ ഇപ്പൊ മോളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ആദ്യം ശത്രുവായിരുന്ന അമ്മായിയമ്മയെ നന്നായി നോക്കി, ഇപ്പോ ഇതുവരെ കണ്ടിട്ടുകൂടി ഇല്ലാത്ത ആ പെൺകുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാനും ശ്രമിക്കുന്നു. അഭിമാനിക്കാം മോൾക്കും, ആശ്വസിക്കാം. അവസാന കാലത്ത് കൂട്ടിന് ആളില്ലാതായി പോകില്ലാന്ന്. തണല് തരാൻ മക്കൾ രണ്ടാളും തമ്മിൽ മത്സരമായിരിക്കും, അതല്ലേ നമുക്കും വേണ്ടത്? പോകാം. മോളും വരേണ്ട വിവാഹമാ. ആ മോള് കുഞ്ഞിനെ കിട്ടി കഴിഞ്ഞ പിന്നെ വരൂ. ആ തിരക്കിനിടയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോണ്ട. ഏത് നേരവും കുഞ്ഞിനെ അരികിൽ നിർത്തണമെന്നുള്ള ചിന്തയാ മോൾക്ക്. അത് ശരിയല്ലാന്ന് ഞാൻ പറഞ്ഞു. ഗായത്രി മോൾ എതിർപ്പൊന്നും പറഞ്ഞില്ലെങ്കിലും ഗണേശൻ എന്ത് വിചാരിക്കുന്നു നോക്കണ്ടേ? അതൊന്നും കുഴപ്പമില്ലെന്നേ, മോൾക്ക് രണ്ടമ്മമാരാണെന്ന് ഗായത്രി മോളും പറഞ്ഞല്ലോ. പിന്നെ കാർത്തി ഉൾപ്പെടെ എല്ലാവരും പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ ദിവസം കഴിയുന്തോറും മുത്തു മോളെ പോലെ ആയി വരിക. ഏത് സംസാരത്തിനിടയിലും ചെറിയൊരു വേദന നിലനിൽക്കുന്നുണ്ട് കേട്ടോ, അത് അമ്പലത്തിലെ പൂജാരിയുടെ പ്രവചനമാണ്. തെറ്റുന്ന നാവല്ല അത്, നമ്മുടെ അമ്മ പോലും അത് പറയാറുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നെങ്കിലും ഒരു ദിവസം കുഞ്ഞിന്റെ യഥാർത്ഥ അവകാശി കുഞ്ഞിനെ തേടി വരുമെന്ന. ഇനി അങ്ങനെ ആര് വരാനാ? നല്ലൊരു ചടങ്ങിന് പോകുമ്പോ മോളെ വെറുതെ വിഷമിപ്പിച്ചിട്ട് പോകണ്ട, രണ്ടാളും വന്നേ. മോളു പോയിട്ട് വരട്ടെ. മുത്തശ്ശിമാര് പോയിട്ട് വരട്ടെ കണ്ണേ.
ശരി. ഞങ്ങൾ രണ്ട് അമ്മമാരല്ലാതെ നിങ്ങൾ ഒരു കിഴങ്ങനായിപ്പോയി. അതുകൊണ്ടാ എല്ലാരും ഇങ്ങനെ തൂത്തു തുടക്കുന്നത്. അവസാനം എന്നെ പഴിചാരി ആശ്വസിക്കേ, ആശ്വസിക്കേ, എന്നിട്ട് എല്ലാം ചെയ്ത ആങ്ങളെയും ഭാര്യയും സ്തുതിക്കേ. ഞാനേ എന്റെ വീട്ടിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ വാങ്ങിച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് അവരെനിക്ക് വേണ്ടതൊക്കെ തന്നിട്ടുമുണ്ട്. നിങ്ങൾക്കോ എന്ത് കിട്ടി? മൂന്ന് പെൺമക്കൾക്കോ അല്ലാതെ നിങ്ങൾക്ക് നന്ദി കെട്ട അച്ഛനും അമ്മയും എന്താ തന്നേ? ഒലക്കയോ? വരുന്നുണ്ട് കിഴങ്ങ്. അല്ല, പെങ്ങളുടെ വിവാഹമാണ്, എത്തില്ലേ? വിവാഹത്തിന് നിന്റെ വകയല്ലേ സദ്യ? പോയി ഞണ്ണടാ ഞണ്ണ്. സദ്യ മാത്രമല്ല, അതിനപ്പുറം പലതും ഞങ്ങൾ നിങ്ങളുടെ പെങ്ങൾക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞു. ചെയ്യടി ചെയ്യ്, എല്ലാം കഴിയുമ്പോ അവള് നിനക്ക് ഉരുട്ടി തരും. ഞങ്ങളെ തോപ്പിക്കണം, അത്രയല്ലേ ഉള്ളു നിനക്ക്. ഇങ്ങേരുടെ പെങ്ങളുടെ കല്യാണം ഭംഗിയായി നടക്കുമ്പോ ഇവിടെ ആരാ തോൽക്കുന്നേ, ആരാ ജയിക്കുന്നേ? പെങ്ങള് നല്ലൊരു ബന്ധത്തിലേക്ക് പോകുമ്പോ സാധാരണ ആങ്ങളമാരെ ആഹ്ലാദിക്കും, എല്ലാത്തിലും മുമ്പി നിൽക്കും. ഇവിടെ നിങ്ങൾ രണ്ടാളും ഒന്നും മുടക്കണ്ട, അവിടെ ആൾക്കാരെ ബോധിപ്പിക്കാനായി ഒന്ന് നിന്നാ മാത്രം മതി. അതിന് തയ്യാറാവാതെ പോകുന്നവരെ വിമർശിക്കുക. ആ വിവാഹം മുടങ്ങണോന്ന് ആഗ്രഹിക്കുന്നവനായി ഞാൻ, പിന്നെ എങ്ങനെ സന്തോഷത്തോടെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റും? ഈ ബന്ധം നടന്നാലും അവളുടെ കഴുത്തിൽ വീഴുന്ന ആ താലി ചരടിന് ആയുസ് കുറവായിരിക്കും. അധികം നാൾ അവരൊന്നിച്ചു പോവില്ല. അല്ലെങ്കിലും ആത്മാർത്ഥത, മനുഷ്യത്വം ഇതൊക്കെ ഉള്ളവരിങ്ങനെയൊക്കെ പറഞ്ഞാ ദൈവം ചിലപ്പോ കേട്ടെന്ന് വരും, പറഞ്ഞത് നടന്നെന്നും വരും. എന്നാ അത് അടുത്തൂടെ പോലും പോയിട്ടില്ലാത്തവർ പറഞ്ഞാ ഒന്നും അങ്ങോട്ട് ഏശത്തില്ല. ചിലപ്പോ ഇപ്പൊ പറഞ്ഞതൊക്കെ സംഭവിക്കുന്നത് സ്വന്തം ജീവിതത്തിൽ തന്നെ ആയിരിക്കും. ജോലിയും കൂലിയും ഇല്ലാത്ത നാളെ ജയിലിൽ കാത്തു കഴിയുന്ന ഇയാളുടെ മുഖത്തേക്ക് ചേച്ചി ചിലപ്പോ താലി പൊട്ടിച്ചെറിഞ്ഞെന്നും വരും. ചിലപ്പോ ഇയാളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടെന്നും വരും. കൃത്യം 10:30 മുഹൂർത്തം. നിങ്ങളുടെ രണ്ടാളുടെയും കുറവ് ഞങ്ങൾ നികത്തും. ഓ മിടുക്കി. ആയിക്കോട്ടെ. കരയാതെ ഇവിടെ ഇരുന്ന് കളിച്ചോണേ. അമ്മ മോൾക്ക് ഇപ്പൊ പാലുമായിട്ട് വരാം കേട്ടോ. കളിക്കോ, അതോ കരഞ്ഞ അമ്മയെ വിഷമിപ്പിക്കൂ? എന്റെ മോൾ അമ്മയെ വിഷമിപ്പിക്കില്ല എന്ന് എനിക്കറിയാം. അമ്മ ഇപ്പൊ വരാട്ടോ, കളിച്ചോണേ. അപ്പോഴവൻ ഞാൻ കരുതിയതിനേക്കാളും വലിയ ഗുണ്ടയാണല്ലേ. തകഴിശ്രീ എന്നാണ് അവൻ തകഴിക്കാരെ വിളിക്കുന്നത്. അവൻ തനി ഗുണ്ടയാണെന്ന് അവന്റെ കൈകൊണ്ട് തല്ലുകൊണ്ട് എനിക്കറിയാം. അങ്ങനെ ആ ആഗ്രഹവും അവൻ തല്ലിക്കെടുത്തി അല്ലേ സാറേ. നടക്കട്ടെ, പെങ്ങളുടെ വിവാഹം ഗംഭീരമായിട്ട് നടക്കട്ടെ. ഞാൻ ആ പരിസരത്തേക്ക് പോയില്ല.
പെങ്ങളെ കെട്ടാൻ പോകുന്നതിനെ കണ്ട് പരദൂഷണം പറയാത്ത എന്താ? മർമ്മത്തു കൊള്ളുന്ന രീതിയിൽ സംസാരിച്ച ചെലപ്പോ വിവാഹം മുടങ്ങിയനെ. അതിന് ശ്രമിച്ച കൊല്ലുന്ന ഡ്രൈവറുടെ ഭീഷണി. അയ്യോ, എന്നാ പോണ്ട? അവനെ പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യുന്നവനാ. ഞാൻ സർവീസിലായിരുന്നെങ്കിൽ ഏതെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കി അവനെ പൊക്കിയനെ. ഇനിയിപ്പോ അതിന് കഴിയില്ലല്ലോ. പിന്നെ കുടുംബത്തിലൊരു ഡി സി പി ഉള്ളത് കൊണ്ട് അയാളും അവനെ രക്ഷിക്കാനേ നോക്കൂ. എന്നാലും ഇത് വലിയ കാലക്കാടായിപ്പോയല്ലോ സാറേ. ഇനി ഞാൻ നോക്കിയിട്ട് തിരിച്ചടിക്കാൻ മാർഗം ഒന്നേ ഉള്ളൂ, ആ കുഞ്ഞ്. അതിനുണ്ടാകുന്ന ഓരോ തകർച്ചയും രണ്ട് കുടുംബത്തിൻ്റെയും താളം തെറ്റിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സംശയം തോന്നാത്ത രീതിയിൽ ആ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യണം. ഞാനിതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലടോ. എന്റെ തലയിൽ ചിലതൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ആ തെളിഞ്ഞു വരുന്നതും എന്റെ തലച്ചോറും കൂടി ആകുമ്പോ എല്ലാമായി. ഒത്തു പിടിച്ചാൽ ഇപ്പൊ ചിരിക്കുന്നവരെ കൊണ്ടൊക്കെ നമുക്ക് കരയിപ്പിക്കാം. നീ അവരെ കൊണ്ട് അലമുറയിടിപ്പിക്കാം. എന്തായാലും ഇനി പെട്ടെന്നൊന്നും കൈപ്പെട്ടൂർന്ന് സാറും ഭാര്യ ഇറങ്ങി കൊടുക്കരുത്. നയത്തിൽ നിൽക്കണം. തഞ്ചത്തിൽ നിന്നാലേ തകർക്കാൻ പറ്റൂ സാറേ. മോളെ അമ്മ മോൾക്ക് കുടി. ഈശ്വര, എന്റെ കുഞ്ഞ്.
കുഞ്ഞ്. അയ്യോ എന്റെ കുഞ്ഞ്. എന്റെ കുഞ്ഞ് എവിടെ പോയി? മുത്തിനെ കാണാനില്ല. മോളെ പറ്റി വിവരം എന്തെങ്കിലും? ഞാൻ ഇനി എന്ത് ചെയ്യോ ബേട്ട? ഏൽപ്പിച്ചു പോയ അവകാശികൾ എത്തുമ്പോൾ പറയേണ്ടതുണ്ട്. മുത്തെവിടെ? കുഞ്ഞിനെ ആരോ കൊണ്ടുപോയി. ഇനി മനസ്സുകളിൽ ഭൂകമ്പമാണ്. ഈ സ്നേഹക്കൂട്ടിൽ ഇനി ഒരു കൊച്ചു ഭൂമി കുലുക്കും.